വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഇളയ ദളപതിയുടെ നായികയായി തമന്ന എത്തുന്നു. എ.ആര. മുരുഗദോസ് ഒരുക്കുന്ന ചിത്രത്തിലാണ് വിജയുടെ ഒരു നായികയായി തമന്ന എത്തുന്നത്. തമന്നയെ കൂടാതെ പൂജ ഹെഗ്ഡെ, രശ്മിക മന്ദാന എന്നിവരാണ് മറ്റ് നായികമാർ. സൺ പിക്ചേഴ്സ് ആണ് ചിത്രമൊരുക്കുന്നത്. എസ് തമനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. സുറയ്ക്കു ശേഷം തമന്ന വിജയുടെ നായികയാകുന്ന ചിത്രം കൂടിയാണിത്. 2010ലായിരുന്നു സുറ റിലീസ് ചെയ്തത്. മാസ്റ്ററാണ് വിജയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. ഏപ്രിലിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ലോക്ക്ഡൗണിനിടെ മാറ്റിവെക്കുകയായിരുന്നു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയാണ് വില്ലനായെത്തുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നടി തമന്ന ഭാട്ടിയയുടെ മാതാപിതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തമന്ന തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇക്കാര്യം അറിയിച്ചത്. നേരിയ ലക്ഷണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം തമന്നയ്ക്കും മറ്റു കുടുംബാംഗങ്ങളുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. തമന്നയുടെ മാതാപിതാക്കളായ സന്തോഷ് ഭാട്ടിയയും രജനി ഭാട്ടിയയും ഇപ്പോൾ ചികിത്സയിലാണ്. രോഗവിവരം അധികൃതരെ അറിയിച്ചതായും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയ തമന്ന തൻ്റെ മാതാപിതാക്കളുടെ രോഗമുക്തിക്കായി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്നും കുറിച്ചിരുന്നു. തമിഴ് തെലുങ്കു ചിത്രങ്ങളിലാണ് താരം മുന്നിട്ടു നിൽക്കുന്നതെങ്കിലും തെന്നിന്ത്യൻ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് 2005 പുറത്തിറങ്ങിയ സോ ഫാർ, ചാൻസ, റോഷൻ, ചെഹര എന്നീ ഹിന്ദി സിനിമകളിലാണ് തമന്ന അരങ്ങേറ്റം കുറിച്ചത്. ആക്ഷൻ എന്ന തമിഴ് ചിത്രമാണ് തമന്നയുടേതായി ഒടുവിൽ റിലീസ് ചെയ്തത്. ദാറ്റ് ഈസ് മഹാലക്ഷ്മിയാണ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം. കങ്കണ റണാവത് ചിത്രം ക്യൂനിൻ്റെ തെലുങ്ക് റീമേക്കായ ദാറ്റ് ഈസ് മഹാലക്ഷ്മി OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുക. ഹിന്ദിയിലെ ബോലെ ചൂടിയാൻ എന്ന ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്.